കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഒരു കെട്ടുകഥയുടെ ചുരുൾ അഴിയുന്നു. ചാണ്ടിയുമൻ സഞ്ചരിച്ച വാഹനത്തിന്റെ ഒരു ഭാഗത്തെ നാല് വീൽനട്ടുകൾ അഴിച്ചുമാറ്റിയ നിലയിൽ എന്നും ചാണ്ടിയെ അപായപ്പെടുത്താൻ ഇടതുപക്ഷം കരുതിക്കൂട്ടി ചെയ്തതാണെന്നും ആരോപണം ഉയർന്നു വന്നു. അതിനെതിരെ തിരുവഞ്ചൂരും രംഗത്ത് വന്നിരുന്നു. ഉടൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യമുന്നയിച്ചു. എന്നാൽ ഇതിലെ തമാശ അതല്ല. 24 മണിക്കൂറും കോൺഗ്രസ് നേതാക്കന്മാരുടെ സംരക്ഷണ വലയമുള്ള ആ കാറിന്റെ ഒരു ഭാഗത്തെ നാല് നട്ടുകൾ മാത്രം എങ്ങനെ ഊരിപ്പോകും? പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ ജയിക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇനി കാണിക്കാത്ത പ്രഹസനങ്ങൾ ഒന്നുമില്ല. ബോധപൂർവം ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്സുകാർ. ചാണ്ടിയുമന്റെ വാഹനത്തിന്റെ വീൽനട്ട് അഴിച്ചുമാറ്റൽ നാടകത്തിന് പിന്നിൽ കോൺഗ്രസ് തന്നെയെന്ന് DYFI കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗവും പുതുപ്പള്ളിയിലെ പ്രധാന പ്രവർത്തകയുമായ പാർവതി രഞ്ജൻ പറഞ്ഞു. പ്രമുഖ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് ഇത്തരമൊരു ആരോപണം പാർവതി ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ്സുകാരുടെ സ്ഥിരം പൊടിക്കൈകളാണ്. റീച്ച് കൂട്ടുക എന്നതാണ് കോൺഗ്രസ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും പാർവതി ആരോപിച്ചു. ഇതിനെ ജനങ്ങൾ നിസ്സാരമായി തള്ളിക്കളയുമെന്നും അവർ പറഞ്ഞു. കിടങ്ങൂരിൽ അടക്കം UDF BJP അവിശുദ്ധ കൂട്ടുകെട്ട് ജനം കണ്ടതാണെന്നും അവർക്ക് കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും പാർവതി ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് കോൺഗ്രസിന് കൂറില്ല. BJPക്ക് എതിരെ ഒരക്ഷരം മിണ്ടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുമില്ല. അധികാരം മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഇത്തരം കോൺഗ്രസ് സമീപനങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതികരണം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും പാർവതി പറഞ്ഞു. പുതുപ്പള്ളിയിൽ ജനങ്ങൾക്ക് ആവശ്യമായ വികസനമോ പുരോഗതിയോ മണ്ഡലത്തിൽ ഇല്ലെന്ന് പാർവതി ആരോപിച്ചു. വികസനമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം. ജനങ്ങൾ മാറി ചിന്തിച്ചു എന്നതിന്റെ തെളിവാണ് പുതുപ്പള്ളി അടക്കം 6 പഞ്ചായത്തുകളിൽ ഭരണം ഇടതുപക്ഷത്തിന് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞതും. ആ വിശ്വാസം ഈ തിരഞ്ഞെടുപ്പിലും ജനങ്ങൾ പ്രകടിപ്പിക്കുമെന്നും JC തോമസ് ജയിക്കും എന്നതിൽ തർക്കമില്ലെന്നും പാർവതി രഞ്ജൻ പറഞ്ഞു.